എന്താണ് ഈ സബ്ജക്ട് എന്തൊക്കെയാണ് ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത് ഇനി പഠിക്കുന്ന ഏതൊക്കെ മേഖലകളായിരിക്കും കൂടുതൽ എക്സാമിന് വരിക അതുപോലെ തന്നെ എക്സാമിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് എത്ര മാർക്കിന് വൺ വേർഡ് ഉണ്ടാവും എത്ര മാർക്കിന് എസ് എ ടൈപ്പ് ഉണ്ടാവും ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക തുടങ്ങിയ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ധാരണയും ആ സബ്ജക്റ്റിൻ്റെ എക്സാമിനെ കുറിച്ചുള്ള ഒരു ധാരണയും നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണം അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടും എൻഒഎ ഹിസ്റ്ററി ഹിസ്റ്ററി എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ചരിത്രമാണ് പക്ഷെ എൻഒഎ ഹിസ്റ്ററി ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ എൻ എസിന്റെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത് പലർക്കും ഒരു തെറ്റായ ധാരണയുണ്ട് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരുപാട് വർഷങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങൾ പഠിക്കണം അപ്പം അത്തരത്തിൽ ആ ഒരു ധാരണ നിങ്ങൾ മാറ്റി വെക്കണം നമ്മുടെ എൻ ഒ ഹിസ്റ്ററി അത്ര ടഫ് അല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് അങ്ങനെ ഒരുപാട് വർഷങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല കുറച്ച് വർഷങ്ങളുള്ളൂ നമ്മുടെ ഒരു കൃത്യമായിട്ടുള്ള നമ്മുടെ ഹിസ്റ്ററീൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറയാം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ സംസ്കാരം ഏതാ നമ്മൾ കഴിഞ്ഞ ഓഫ്ലൈൻ ക്ലാസ്സിലും ലൈവ് ക്ലാസ്സിലും കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് ഏതാണ് യെസ് ഹാരപ്പൻ സംസ്കാരമാണ് അല്ലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം അപ്പൊ അവിടുന്ന് തുടങ്ങി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ സംസ്കാരം ഹാരപ്പൻ സംസ്കാരം പിന്നെ അടുത്ത് ഹാരപ്പക്കാർ തകർന്നതിന് ശേഷം പിന്നെ ഇവിടേക്ക് വന്നതാണ് ആര്യന്മാര് വേദകാലഘട്ടം എന്ന് പറയും പിന്നെ അവരുടെ കാര്യങ്ങളും അത് കഴിഞ്ഞ് മൗര്യന്മാര് ഗുപ്തന്മാര് ഡൽഹി സൽത്തനത്ത് മുഗൾ ഭരണം അത്തരത്തില് ഇന്ത്യ ഭരിച്ച ഒരുപാട് സംസ്കാരങ്ങളും അല്ലെങ്കിൽ ഒരുപാട് രാജാക്കന്മാരും അവരുടെ കഥകളും ചരിത്രങ്ങളും അത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ്കാര് വരുന്നു ബ്രിട്ടീഷുകാർ നമ്മളെ കോളനി വൽക്കരിക്കുന്നു അത് കഴിഞ്ഞ് നമ്മള് ബ്രിട്ടീഷ്കാരോട് പോരാടുന്നു സ്വാതന്ത്ര്യ സമരങ്ങളുണ്ടാകും നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നു അങ്ങനെ ആധുനിക ഇന്ത്യ വരെയുള്ള ഒരു ചരിത്രത്തിന്റെ വളരെ ലളിതമായ മനോഹരമായ രസകരമായ ഒരു പുസ്തകമാണ് നമ്മുടെ എൻ എസിന്റെ ഹിസ്റ്ററി പുസ്തകം അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ എക്സാം എന്നതിന് ഉപരി നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാ നമ്മളന്ന് പൊളിറ്റിക്കൽ സയൻസിന്റെ പറഞ്ഞു അല്ലെ ഇന്ത്യയിൽ നമ്മളൊരു പൗരൻ എന്ന രീതിയിൽ നമുക്ക് ഇവിടുത്തെ എന്താണ് ഭരണങ്ങളെ കുറിച്ച് കൃത്യമായൊരു ധാരണ വേണം അതുപോലെ തന്നെ ഇന്ത്യയിലൊരു ഭരണം നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു സംസ്കാരത്തെ കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണ നമുക്ക് അത്യന്താപേക്ഷികമാണ് അല്ലേ ഇപ്പൊ നാളെ ഒരു അമേരിക്കക്കാരൻ വന്ന് നമ്മളോട് ചോദിക്കുകയാണ് ഈ ഇന്ത്യക്കാരനല്ലേ ഇന്ത്യയിൽ ആദ്യം ഉണ്ടായിട്ടുള്ള സംസ്കാരം ഏതാ അപ്പം നമ്മൾ പറയുന്നത് ഹാരപ്പൻ സംസ്കാരം അത്തരത്തിൽ നമ്മുടെ ഇന്ത്യയെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഒരുപാട് വിശാലമായിട്ടുള്ള ധാരണ ഇല്ലെങ്കിൽ പോലും ഒരു കൃത്യമായിട്ടുള്ള ധാരണ അടിസ്ഥാനപരമായിട്ടുള്ള ധാരണ നമുക്കൊക്കെ വേണം ആദ്യത്തെ സംസ്കാരം ഇതായിരുന്നു ബ്രിട്ടീഷ്കാർ എന്നാണ് വന്നത് ബ്രിട്ടീഷ്കാർക്കെതിരെ പോരാടിയ നമ്മുടെ തന്ത്രങ്ങൾ ഏതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട മഹാന്മാരാരൊക്കെയാണ് അത് കഴിഞ്ഞ് നമ്മുടെ ആധുനിക ഇന്ത്യ ഇപ്പോൾ എങ്ങനെ പോകുന്നു തുടങ്ങിയ അടിസ്ഥാനമായിട്ട് അറിയേണ്ട ചരിത്രങ്ങളും നിലവിലെ കാര്യങ്ങളാണ് നമ്മുടെ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ എൻ എസ് ഹിസ്റ്ററി സ്ട്രക്ചർ മനസ്സിലായല്ലോ അപ്പോൾ ഒരുപാട് വർഷങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല വളരെ രസകരമായിട്ട് ഒരു കഥ പോലെ പഠിക്കാം നമ്മൾ എപ്പോഴും ഹിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഹിസ്റ്ററിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് എന്ത് ഒരു കഥ പോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരേ ഒരു സബ്ജെക്റ്റ് ഏതാണ് ഹിസ്റ്ററിയാണ് വളരെ സിമ്പിൾ ആയിട്ട് മേ ബി മറ്റുള്ളവൻ പറ്റുമായിരിക്കും പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ ഒരു കഥ പോലെ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ള സബ്ജക്റ്റാണ് ഹിസ്റ്ററി അത് തന്നെയാണ് ഹിസ്റ്ററിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയും നിങ്ങൾക്ക് മാത്സ് കഥ പോലെ പഠിക്കാൻ പറ്റുമോ സൈനിക കഥപോലെ പഠിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് സയൻസ് കഥ പോലെ പഠിക്കാൻ പറ്റുമോ ഇല്ല അതിന്റെ സാധ്യത കുറവാണ് അല്ലേ പക്ഷെ ഓഫ് കോഴ്സ് ഹിസ്റ്ററി നമുക്ക് കഥ പോലെ പഠിക്കാം കാരണം അത് ചരിത്രമാണ് നടന്ന സംഭവങ്ങളാണ് അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് ആദ്യം ഇവിടെ വേദകാലഘട്ടമാണ് അത് കഴിഞ്ഞ് ഇവിടെ ആര്യന്മാരാണ് വന്നത് അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വളരെ ഭംഗിയായി രസകരമായി മനോഹരമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഹിസ്റ്ററി എന്നൊരു സബ്ജെക്ട് പഠിക്കാം അത് ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിന് മാത്രം പറ്റുന്ന ഒരു ക്വാളിറ്റി ആണ് അല്ലെങ്കിൽ ഏറ്റവും സാധ്യത ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിനാണ് കഥയായിട്ട് നമുക്കൊരു വിഷയം പഠിക്കുക എന്നുള്ളത് അപ്പോൾ ഹിസ്റ്ററി അത്ര ടഫാണ് എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ് നിങ്ങൾക്ക് കഥ പോലെ പഠിക്കാനുള്ള ഒരു ഓപ്ഷന് ഹിസ്റ്ററിയിലുണ്ട് നമുക്ക് എൻഒ എസ് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവാം എൻഒ എസ് ഹിസ്റ്ററിയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ടോളം പാടങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് എക്സാമിന് വരില്ല നമുക്കൊരു നിശ്ചിത ഫോക്കസ് ഏരിയ തന്നിട്ടുണ്ട് ബാക്കി നമുക്ക് അസൈൻമെന്റിനാണ് അസൈൻമെന്റിനാണല്ലേ അപ്പം അത് നമുക്ക് വീണ്ടും സിമ്പിളാക്കി തരുകയാണ് എൻഒ എസ് നമുക്ക് എല്ലാം പഠിക്കണ്ട കുറച്ച് കാര്യങ്ങൾ അസൈൻമെന്റിന് വേണ്ടി പഠിക്കുക എക്സാമിന് ഒരു ഫോക്കസ് ഏരിയ മാത്രമാണ് വരുന്നത് അപ്പം എക്സാമിന് വരുന്ന ഫോക്കസ് ഏരിയ ഏതാന്ന് നോക്കാം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം ഞാൻ വായിക്കാം ജസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ തന്നെ ഗൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിടാം ഫോക്കസ് ഏരിയ ഫസ്റ്റ് ഫോക്കസ് ഏരിയ ഫസ്റ്റ് മൊഡ്യൂള് മൂന്നാമത്തെ പാടാണ് അതാരും മറന്നിട്ടുണ്ടാവില്ല അല്ലെ എന്താ പാഠത്തിന്റെ പേര് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ ഹാരപ്പൻ സംസ്കാരമാണ് അപ്പൊ മൂന്നാമത്തെ പാടാണ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ പിന്നെ രണ്ടാമത്തെ ഒരു ഫോക്കസ് ഏരിയ പാഠത്തിന് വരുന്നത് നാലാമത്തെ പാടാണ് ദ വേദിക് ഏജ് വേദകാലഘട്ടം പിന്നെ അടുത്ത ഇത് ആറാം പാടാണ് പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെന്റ്സ് പിന്നെ ഏഴാം പാടാണ് ദ ഗുപ്താസ് ആൻഡ് ദെയർ സക്സസേഴ്സ് ഇതാണ് മൊഡ്യൂൾ വണ്ണിൽ വരുന്ന ഫോക്കസ് ഏരിയാസ് മൊഡ്യൂൾ ടുവില് ഒമ്പതാം പാടാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് എക്സ്പെൻഷൻ ഓഫ് ഡൽഹി സലത്തറത്ത് അതുപോലെ പത്താം പാഠം എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മുഗൾ റൂൾ പന്ത്രണ്ടാം പാഠം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനാലാം പാഠം കൾച്ചറൽ ഡെവലപ്മെന്റ്സ് ഇൻ മിഡീവൽ ഇന്ത്യ മൊഡ്യൂൾ മൂന്നില് പതിനാറാം പാഠം എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ടിൽറ്റീൻ ഫിഫ്റ്റി സെവൻ പതിനെട്ടാം പാഠം സോഷ്യൽ ചെയിൻസ് പത്തൊമ്പതാം പാഠം പോപ്പുലർ റെസിസ്റ്റൻസ് ടു കമ്പനി റൂൾ ഇനി നാലാമത്തെ മൊടിയുള്ളിൽ ആകെ രണ്ട് പാടങ്ങളേ ഉള്ളൂ ആ രണ്ട് പാഠം നമുക്ക് എന്തുണ്ട് ഫോക്കസ് ഏരിയ ഉണ്ട് ഇരുപതാം പാടം നാഷണലിസം ഇരുപത്തൊന്നാം പാഠം നാഷണൽ മൂവ്മെന്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസി ഇനി അഞ്ചാമത്തെ മുടിയുള്ള ഇരുപത്തി മൂന്നാം പാഠം വേൾഡ് വാർ വൺ ആൻഡ് റഷ്യൻ റവല്യൂഷൻ ഇരുപത്തിനാലാം പാഠം ദ ഇന്റർ വേൾഡ് പീരിയഡ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചാം പാഠം കോൾഡ് വാർ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് പിന്നെ ഇരുപത്തി എട്ടാം പാഠം ചെയിൻസ് ഇൻ ട്വൻറ്റീൻ സെഞ്ചറി പിന്നെ അടുത്ത മൊഡ്യൂളിൽ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പറഞ്ഞ പോലെ തന്നെ അടുത്ത മൊഡ്യൂളിൽ നമുക്ക് ഏതെങ്കിലും ഒരു മൊഡ്യൂൾ പഠിച്ചാൽ മതി എ മൊഡ്യൂളും പഠിക്കാം ബി മൊഡ്യൂളും പഠിക്കാം നമ്മൾ എ മൊഡ്യൂളാണ് പഠിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യായിട്ട് വരുന്നത് മുപ്പതാം പാഠം എളി സ്റ്റേറ്റ്സ് മുപ്പത്തി രണ്ടാം പാഠം കൊളോണിയൽ സ്റ്റേറ്റ്സ് അതുപോലെ തന്നെ മിഡീവൽ സ്റ്റേറ്റ്സ് മിഡീവൽ സ്റ്റേറ്റ്സും അതിൽ നമുക്ക് ഫോക്കസ് സെറിയായിട്ട് വരുന്നതാണ് ഇനി ബി ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ബി പാർട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഇരുപത്തി ഒമ്പതാം പാഠം കണ്ടംപററി കൾച്ചറൽ സിറ്റുവേഷൻ മുപ്പതാം പാഠം കൾച്ചറൽ പ്രൊഡക്ഷൻ അതുപോലെ മുപ്പത്തൊന്നാം പാഠം കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ഇത്രയും പാഠങ്ങളാണ് നമുക്ക് എൻഒ എസ് പരീക്ഷയ്ക്ക് ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്നത് വീണ്ടും ശ്രദ്ധിക്കാം എൻഒ എസ് നമുക്ക് വീണ്ടും വീണ്ടും സിമ്പിളാക്കി തരുകയാണ് അല്ലേ നിങ്ങൾ ഇത്ര പാഠങ്ങളെ അസൈൻമെന്റിന് പഠിക്കൂ ബാക്കി ഇത്ര പാഠങ്ങൾ മാത്രം എക്സാമിന് പഠിച്ചാൽ മതി ഒരു ഫോക്കസ് ഏരിയ നമുക്ക് തരുകയാണ് അപ്പോൾ അത്രയും ഫോക്കസ് ഏരിയകളാണ് ഈ ഒരു എൻ ഒ എസ് ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ആ ഫോക്കസ് ഏരിയ അടയാളപ്പെടുത്തിയെന്ന് വിശ്വസിക്കാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് അടുത്തതായിട്ടിപ്പോൾ എന്താ നമ്മൾ എന്താണ് ഹിസ്റ്ററി എൻോയ്സ് ഹിസ്റ്ററി എന്താണ് അതിന്റെ സ്ട്രക്ചർ എന്താണ് അതുപോലെ അതിന്റെ ഒരു ഫോക്കസ് ഏരിയ നമ്മുടെ എക്സാമിന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ഏതാണ് ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു ഇനി നമുക്ക് അടുത്ത് പ്രധാനപ്പെട്ടത് എന്താണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് എന്താ ഒരു ഒരാറുമാസം കഴിഞ്ഞാൽ നമുക്ക് എക്സാം വരും അല്ലേ അപ്പൊ എക്സാമിന്റെ പാറ്റേൺ നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ ഇപ്പോഴേ അറിഞ്ഞിരിക്കണം ആറ് മാസം കഴിഞ്ഞ് എക്സാം പേപ്പർ കൈ കിട്ടുമ്പോഴല്ല ആ ഇത് ഇങ്ങനെയാണോ അത് അപ്പോഴെല്ലാം നമ്മൾ അറിയേണ്ടത് നമ്മൾ ഈ വിഷയം പഠിക്കുന്നതിന് മുമ്പ് ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ഗൈഡ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് അറിഞ്ഞിരിക്കണം ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് അപ്പൊ ഒരു പാഠം വായിക്കുമ്പോ അല്ലെങ്കിൽ ഈ പാഠത്തിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ ആ ഓക്കെ ഇവിടുന്ന് ഇങ്ങനെ ചോദ്യം വരാം ഈ ഭാഗത്തുനിന്ന് അങ്ങനെ ചോദ്യം വരാം എന്നൊരു ഉൾവെളി നമ്മളൊക്കെ മനസ്സിലുണ്ടാവുല്ലേ അപ്പം നമ്മൾ ഏത് വിഷയം നിങ്ങൾ ഹിസ്റ്ററി എന്നല്ല പൊളിറ്റിക്കൽ സയൻസ് എന്നല്ല ഇനി എൻഒ എസ് എന്നല്ല ഇനി ഭാവിയിൽ നിങ്ങൾ പഠിക്കുമ്പോഴൊക്കെ ഏത് വിഷയം നിങ്ങൾ ആദ്യം പഠിക്കുമ്പോഴും ആ ഒരു വിഷയത്തിന്റെ ഒരു ബേസ് ഒരു ആമുഖം അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ആ ഒരു വിഷയത്തിന്റെ എക്സാം സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിയണം കാരണം ഹാർഡ് വർക്ക് മാത്രമല്ല ഹാർഡ് വർക്കിനോട് കൂടെ സ്മാർട്ട് വർക്ക് ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുക കൂടുതൽ ഫലം ഉണ്ടാവുക അല്ലെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്കും ചെയ്യണം അതോടുകൂടെ സ്മാർട്ട് വർക്കും നമുക്ക് വേണം അപ്പം അത്തരത്തിൽ ഒരു സ്മാർട്ട് വർക്ക് ആണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ സോ കീപ് ഗോയിങ് ഈ നമുക്ക് ഇതിലെ ഒരു എക്സാം പാറ്റേൺ ഇപ്പൊ തന്നെ നോക്കാം നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പറഞ്ഞ പോലെ തന്നെ അതുമായിട്ട് ചെറിയ സിമിലാരിറ്റി ഉണ്ട് എന്ന ചെറിയ ഡിഫറൻസസും ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്കറിയാം നൂറ് മാർക്കിനായിരിക്കും നമുക്ക് ഹിസ്റ്ററി എക്സാമും വരിക അതിൽ ആദ്യത്തെ ഇരുപത് മാർക്ക് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഇരുപത് മാർക്ക് എൻ സി ക്യു ക്വസ്റ്റിനായിരിക്കും അതായത് നമ്മുടെ കോഡീഷൻ പരിപാടി പോലെ ഒരു ചോദ്യം അതിന് നാല് ഓപ്ഷൻ ആ നാല് ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം ശരിയായിട്ടുള്ള ഉത്തരം സെലക്ട് ചെയ്യാം അതെന്ത് ചെയ്യാം നമ്മുടെ ആൻസർ പേപ്പറിൽ എഴുതാം അപ്പം അത്തരത്തിൽ ആദ്യത്തെ ഇരുപത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എം സി ക്യൂ ടൈപ്പ് ആയിരിക്കും പിന്നെ പതിനഞ്ച് ചോദ്യങ്ങൾ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ചോദ്യങ്ങൾ എന്താണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന രീതിയിൽ അന്ന് പൊളിറ്റിക്കൽ സയൻസിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി ആ രീതിയിൽ എന്ത് ചെയ്യും പതിനഞ്ച് ക്വസ്റ്റിന് ഒരു ക്വസ്റ്റ്യന് രണ്ട് മാർക്ക് വീതം പതിനഞ്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും ഫില്ലിങ് ദ ബ്ലാങ്ക്സും ഭാഗം പൂരിപ്പിക്കുക അത്തരത്തിൽ വൺ വേർഡ് ആ രീതിയിലായിരിക്കും പിന്നെ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് വീതം മുപ്പത് മാർക്ക് അപ്പം എത്രയായി ആയി അൻപത് മാർക്കായി ഇനി അടുത്ത സെഷൻ എന്ന് പറയുന്നത് സെഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി എഴുതാനുള്ളത് ഇപ്പം നമുക്ക് ചെറിയ ചെറിയ വേർഡോ ടിക്ക് ചെയ്തിട്ട് എടുത്ത് എഴുതാനൊക്കെയാണ് ഇനി അടുത്തതെന്ന് പറയുമ്പോൾ എന്താണ് കുറച്ചും കൂടി നമുക്ക് എസ് എ ടൈപ്പ് എഴുതാനുള്ളതാണ് അത്തരത്തില് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിന് ആറ് എണ്ണാണ് വരിക ആറ് ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിന് രണ്ട് മാർക്കിന് ചെറിയ ചെറിയ ഉത്തരങ്ങൾ രണ്ടോ മൂന്നോ നാലോ വരെ എഴുതാൻ പറ്റുന്ന ചെറിയ വെരി ഷോർട്ട് ആൻസേഴ്സ് ഉത്തരത്തില് രണ്ട് മാർക്കിന് നിങ്ങൾക്ക് ആറ് ചോദ്യങ്ങളായിരിക്കും വരിക അതുപോലെ മൂന്ന് മാർക്കിനും ആറ് ചോദ്യങ്ങൾ വരും രണ്ട് മാർക്കിന് ആറ് ചോദ്യങ്ങളും മൂന്ന് മാർക്കിനും ആറ് ചോദ്യങ്ങൾ മൂന്ന് മാർക്ക് പറയുമ്പോൾ നമ്മൾ രണ്ട് മാർക്കിന്റെ അത്ര എഴുതിയാൽ പോരാ കുറച്ചും കൂടി എഴുതണം ഒരു കുറച്ചും കൂടി വരികൾ ഒരു ഷോർട്ട് ആൻസർ ആണെങ്കിൽ പോലും കുറച്ചും കൂടി എഴുതണം അങ്ങനെ മൂന്ന് മാർക്കിന്റെ ആറ് ക്വസ്റ്റ്യൻസ് ആണ് വരുക ഇനി അഞ്ച് മാർക്കിന്റെ മൂന്ന് കൊസ്റ്റ്യൻസ് വരും അഞ്ച് മാർക്കുക നമുക്ക് അറിയാം അത്യാവശ്യം എഴുതാണ്ടാവും ഒരു എസ് എ ആണ് അപ്പൊ അഞ്ച് മാർക്കിന്റെ മൂന്ന് ക്വസ്റ്റ്യൻസിനേക്ക് വരും ഇനി ലാസ്റ്റ് ആയിട്ട് അഞ്ച് മാർക്കിന്റെ ഒരു മാപ്പും വരും കാരണം ഹിസ്റ്ററി ആണ് അല്ലെ ചരിത്രം പറയുമ്പോൾ ഇപ്പൊ നമ്മൾ അവിടെ ഇതുണ്ടായി അല്ലെങ്കിൽ ഈ നദി ഇവിടെയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താ അത് മാപ്പിൽ നമ്മൾ അടയാളപ്പെടുത്തണം ഇപ്പൊ ഹാരപ്പൻ സംസ്കാരം നമ്മൾ പഠിച്ച സംസ്കാരം വെച്ച് പറയാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹാരപ്പയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഹാരപ്പ അതുപോലെ തന്നെ മോഹൻജദാരോ ോദാൽ അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ട് അപ്പൊ ഒരു മാപ്പ് നിങ്ങൾക്ക് തന്നിട്ട് ഇതിൽ എവിടെയാണ് ഹാരപ്പ ഇതിലെവിടെയാണ് മോഹൻചെദാരോ അത് അടയാളപ്പെടുത്താൻ ചോദിക്കും അത്തരത്തില് അഞ്ച് മാർക്കിന്റെ ഒരു മാപ്പ് ഉണ്ടാവും ഇത്തരത്തില് ബാക്കി സെഷൻ ബിയിലും നിങ്ങൾക്ക് അമ്പത് മാർക്ക് സ്കോർ ചെയ്യാം അങ്ങനെ ടോട്ടൽ നൂറ് മാർക്ക് ക്ലിയർ ആയല്ലോ ആദ്യത്തെ ഒരു സെഷൻ അമ്പത് മാർക്ക് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് വൺ വേർഡ് ഒക്കെ എഴുതാനായിരിക്കും പിന്നത്തെ ഒരു അമ്പത് മാർക്ക് നിങ്ങൾക്ക് എസ് ടൈപ്പ് എഴുതാനും ലാസ്റ്റത്തെ ഒരു അഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഒരു മാപ്പ് ആയിരിക്കും ഹിസ്റ്ററിയില് നമ്മള് മാപ്പിൽ അടയാളപ്പെടുത്തണം അപ്പോ നമ്മുടെ ഹിസ്റ്ററിയുടെ എക്സാമിന്റെ ഒരു പാറ്റേൺ മനസ്സിലായല്ലോ അപ്പോൾ ഇത്തരത്തിലാണ് ഹിസ്റ്ററിയുടെ ഒരു എക്സാം പാറ്റേൺ വരുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ഹിസ്റ്ററി എന്നോയിസ് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് പറയാനുള്ളത് ഹിസ്റ്ററി എത്ര സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിക്കാം ഒരു കഥ പോലെ പഠിക്കാം അതുപോലെ തന്നെ ഹിസ്റ്ററിയുടെ പരീക്ഷയ്ക്ക് വരുന്ന എക്സാം പാറ്റേൺ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു സോ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്യാം എനിവേ താങ്ക്